മദ്ദളക്കേളിയിൽ അരങ്ങേറ്റം കുറിച്ച 10 വയസ്സുകാരി അനശ്വര വാദ്യപ്രേമികളുടെ പ്രിയങ്കരിയായി. തൃശൂർ പാലക്കാട് ജില്ലകളിൽ മദ്ദളവാദനത്തിലെ ആദ്യ പെൺ സാന്നിധ്യമാണ് നെല്ലുവായ് സ്വദേശിനിയായ അനശ്വര. എരുമപ്പെട്ടി നെല്ലുവായി കൃഷ്ണ നിവാസിൽ ഉണ്ണികൃഷ്ണൻ അഞ്ജലി ദമ്പതികളുടെ ഇളയ മകളായ അനശ്വര കലാരംഗത്ത് മികവ് പുലർത്തുന്ന പെൺകുട്ടിയാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനശ്വര ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ നാട്യകലകളിൽ ചെറുപ്രായത്തിൽ തന്നെ അരങ്ങേറ്റം നടത്തി പ്രശംസ നേടിയിട്ടുണ്ട്. പ്രശസ്ത മദ്ദള വിദ്വാൻ നെല്ലുവായി ശശിയുടെ ശിക്ഷണത്തിലാണ് അനശ്വര മദ്ദളവാദ്യം അഭ്യസിക്കുന്നത്. കലാമണ്ഡലം നാരായണൻ നായരാണ് വാദ്യകല അഭ്യസിക്കാനുള്ള അനശ്വരയുടെ ആഗ്രഹത്തിന് പ്രോത്സാഹനം നൽകിയത്. ഒരു വർഷം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തിയത്. നെല്ലുവായ് കൈക്കുളത്തിൽ രവി, ലതാ ദമ്പതികളുടെ മകൻ 5ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥ്, വടുതല വീട്ടിൽ ശ്രീനേഷ്, രോഷ്ണി ദമ്പതികളുടെ മകൻ 4ാം ക്ലാസ് വിദ്യാർത്ഥി ദേവസൂര്യ, മുല്ലയ്ക്കൽ വീട്ടിൽ സുരേന്ദ്രൻ, സുനീഷ ദമ്പതികളുടെ മകൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം എന്നിവരും അനശ്വരയോടൊപ്പം ശ്രീ ധന്വന്തരി മൂർത്തിയുടെ സന്നിധിയിൽ അരങ്ങേറ്റം നടത്തി. നെല്ലുവായ് ശശിയുടെ മകൻ സതീഷാണ് മദ്ദള കേളിക്ക് പ്രാമാണിത്വം വഹിച്ചത്. കേളിമുഖത്തിൽ നിന്നാരംഭിച്ച് ചെമ്പട വട്ടം കടന്ന് ഇരികിട എന്ന മുറുകിയ അവസ്ഥയിലേക്ക് അനശ്വര ഉൾപ്പെടെയുള്ള കുട്ടിസംഘം കൊട്ടിക്കയറിയപ്പോൾ വാദ്യപ്രേമികൾ ഹർഷാരവത്തോടെയാണ് പ്രോത്സാഹിപ്പിച്ചത്. എരുമപ്പെട്ടി.